അസലാമലിക്കും ഇന്ന് പലരും വർഷം തോറും അവരുടെ മൊബൈലുകൾ മാറ്റി പുതിയത് വാങ്ങുന്നു രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ മാറ്റുന്നവരും മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ മാറ്റുന്നവരും ഒട്ടനവധിയാണ് ഏതായാലും അഞ്ചാറ് വർഷങ്ങൾക്കപ്പുറം ഒരേ മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നവർ നന്നേ കുറവാണ് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ സൈസ് എത്രയെന്നും റെസൊല്യൂഷൻ വ്യൂവിംഗ് ആംഗിൾ എങ്ങനെയാണെന്നും അതിൻ്റെ തിക്നസ്സും വെയ്റ്റും അതായത് കട്ടിയും ഭാരവും എത്രയാണെന്നും അതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം ഐഒ എസ് ആണോ ഗൂഗിൾ ആൻഡ്രോയിഡ് ആണോ മൈക്രോസോഫ്റ്റ് വിൻഡോ ആണോ എന്നും അതിൻ്റെ സ്റ്റോറേജ് എത്ര ജി ബി ആണെന്നും ക്യാമറയുടെ മെഗാ പിക്സൽ എത്രയാണെന്നും വില എത്രയാണെന്നും എല്ലാം നാം അന്വേഷിക്കും ഇനി ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിലെ ഫീച്ചറുകൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കാനുള്ള ഉത്സാഹമായിരിക്കും കൂടി വന്നാൽ മൂന്നോ നാലോ വർഷങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ കാര്യത്തിലാണ് ഇത്രയധികം നാം ശ്രദ്ധിക്കുന്നതും പഠിക്കുന്നതും എന്നാൽ മരണം ഉറപ്പാണെന്നും മരണം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ടെന്നും വിശ്വസിക്കുന്ന നാം എന്തുകൊണ്ടാണ് ഈ ജീവിതം ആനന്ദപൂർണമാക്കാനും സുരക്ഷിതമാക്കാനും അനിവാര്യ നിർദ്ദേശങ്ങൾ അടങ്ങിയ വിശുദ്ധ എൻ്റെ വിശേഷ ഗുണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ എല്ലാ വചനങ്ങളുടെയും അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഒരു ഉത്സാഹവും കാണിക്കാത്തത് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമം ആരെന്നും നൂറുകണക്കിന് റക്കായത്തുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം പ്രഭാതത്തിൽ ഒരു ഖുർആാനിക വചനം പഠിക്കുന്നതാണെന്നെല്ലാമുള്ള പ്രവാചക വചനങ്ങൾ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പണ്ടെല്ലാം അറബി ഭാഷ എനിക്കറിയില്ല എന്ന മുടന്തൻ ന്യായം പറയാമായിരുന്നു എന്നാൽ ഇന്ന് ഖുർആൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാവുന്ന എത്രയോ മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട് രാവിലെ എഴുന്നേറ്റാൽ പത്രങ്ങൾ വായിക്കാൻ നമുക്ക് എത്ര ഉത്സാഹമാണ് യാതൊരു ഉപകാരവുമില്ലാത്ത രാഷ്ട്രീയ വാർത്തകൾ വായിക്കാനും കൊലപാതകങ്ങളെയും ബലാത്സംഗങ്ങളെയും എല്ലാം കുറിച്ച് വിധി വരുന്നതിന് മുൻപ് തന്നെയുള്ള മാധ്യമ വിധികൾ വായിക്കാനും സിനിമാ നടന്മാരെ കുറിച്ചുള്ള വാർത്തകൾ വായിക്കാനുമെല്ലാം ഉത്സാഹം കാണിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർആാനിലെ ഒരായത്തിൻ്റെ അർത്ഥം വായിക്കാൻ സമയമില്ലാത്തത് വാട്സാപ്പിലൂടെ ലഭിക്കുന്ന മെസ്സേജുകളും ഫോട്ടോകളും വീഡിയോകളും കണ്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനവുമില്ല ഏതെങ്കിലും ഒരു ദിവസം പുതിയ സന്ദേശങ്ങളും ഫോട്ടോകളും വീഡിയോകളും ലഭിക്കുന്നില്ലെങ്കിൽ ആകെ ശൂന്യതയാണ് ദീർഘയാത്രകൾ കഴിഞ്ഞ് ഒരു മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തുന്നതെങ്കിലും അന്നത്തെ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാൽ അതേ മൊബൈലിലെ ഖുർആന്റെ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്ന് ഒരായിത്തെങ്കിലും പഠിക്കാൻ ഒരു ഉത്സാഹവുമില്ല നമുക്ക് വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായത്തിലെ നൂറ്റിമൂന്നാം വചനത്തിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നു അള്ളാഹുവിന്റെ പാശത്തിൽ അതായത് ഖുർആാനിലും പ്രവാചക നിർദ്ദേശങ്ങളിലും നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നബി അലൈഹി നിർദ്ദേശിക്കുന്നു തറക്തു തളില്ലു മാ കിതാബുല്ലാഹി അലേഹി റസൂലിഹി ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു വിശുദ്ധ ഖുർആനും അവന്റെ ദൂതന്റെ നിർദ്ദേശങ്ങളും അവയിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭിന്നിക്കുകയില്ല വിശുദ്ധ ഖുർആാനിലും പ്രവാചക നിർദ്ദേശങ്ങളിലും മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ ഖുർആാനിക പ്രവാചക കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ഖുർആാനിലും പ്രവാചക ചരിയയിലും മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ ഖുർആാനിക പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക എന്നാണ് അർത്ഥം ജീവിതത്തിൽ പകർത്താൻ കഴിയണമെങ്കിൽ ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയെട്ടാം അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാം വചനത്തിൽ അല്ലാഹു പറയുന്നു നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമെത്ര ഇത് ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ച് നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ഭുതരാകേണ്ടതിനും വേണ്ടി ഇതിലെ ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ഖുർആാനിക വചനങ്ങളിലെ അത്ഭുതങ്ങളെയും ഉത്ബോധനങ്ങളെയും പ്രായോഗിക പ്രസക്തിയെയും സ്വന്തം ജീവിതത്തിൽ അവ പുലർത്തിയാൽ മനുഷ്യന് ലഭിക്കുന്ന വിജയത്തെയും സമാധാനത്തെയും എല്ലാം കുറിച്ച് മനസ്സിലാക്കാൻ നാം ഖുർആാനിക വചനങ്ങൾ വായിച്ചാൽ മാത്രം പോരാ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും വേണമെന്നാണ് എന്നാൽ ഖുർആൻ ഒരാർത്തിയെങ്കിലും പാരായണം ചെയ്ത എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് പിന്നെയല്ലേ അർത്ഥം ഗ്രഹിക്കുക ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രവാചക ചര്യ എന്തെന്നറിയാതെ ഉസ്താക്കന്മാരുടെ ഉപദേശങ്ങൾ അന്ധമായി പിന്തുടരുന്നവർ സൂക്ഷിക്കുക മിക്കവാറും നിങ്ങളെ അവർ നരകത്തിലേക്കായിരിക്കും നയിക്കുക അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്തെന്നറിയാതെ അവൻ്റെ ദൂതന്റെ ഉത്ബോധനങ്ങൾ എന്തെന്നറിയാതെ എങ്ങനെയാണ് നല്ലൊരു മുസ്ലിമും മനുഷ്യനുമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക അതിനാൽ ഇന്ന് തന്നെ ഖുർആാനിലെ ഒരു വചനത്തിൻ്റെ അർത്ഥമെങ്കിലും പ്രഭാത നമസ്കാരത്തിന് ശേഷം പഠിക്കുകയും അർത്ഥം ഗ്രഹിക്കുകയും ആ വചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യണമെന്ന് തീരുമാനമെടുക്കുക അത് പ്രാവർത്തികമാക്കുക അസലാമലൈക്കു